വീഡിയോ കണ്ടില്ലേ? അയ്യോ, എങ്ങനെയുണ്ട് കുഞ്ഞാളെ? എങ്ങനെയുണ്ട്? പൊളി പൊളി. ലാപ്ടോപ്പിന്റെ ഉള്ളിൽ കൂടെ ജ്യൂസ് വരുത്തുന്ന വീഡിയോ ആണ്. ഓക്കെ, അടിപൊളിയാണ്. ഇത് സംഭവം സാക്കിംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഉണ്ട്. അവൻ ഇങ്ങനത്തെ സംഭവം മാത്രമാണ്, ഇംഗ്ലീഷിലാണ്. അവൻ കിങ് ആണ്. ഓക്കെ, യാ കിങ് ആണ്. ഞങ്ങൾ കുറേ വീഡിയോസ് എത്രയോ കാലമായി എന്താ ഇങ്ങനെ കാണണം, പക്ഷെ ഇപ്പം അന്ന് ചെയ്തു നോക്കാൻ തന്നെ അത് ചെയ്തതാണ്. എങ്ങനെയുണ്ട് ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ശരിക്കും തോന്നിയില്ല ലാപ്ടോപ്പിന്റെ ഉള്ളിൽ കൂടെ ആ ജ്യൂസ് വരുന്നത്? തോന്നിയോ? നമുക്ക് തോന്നിയില്ലേ? ഞാൻ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല, പക്ഷെ കറക്റ്റ് ആയിട്ട് വന്നു. ഓക്കെ, ഞാൻ ഭയങ്കര സംഭവമല്ലേ. അപ്പോൾ എല്ലാവരും അപ്പം എല്ലാം ലൈക്ക് അടിക്കാൻ മറക്കരുത്. സോ അതെങ്ങനെയാണ് നമ്മൾ നോക്കുക. ഓക്കെ, അതെങ്ങനെയാണ് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. അത് വളരെ സിമ്പിൾ ട്രിക്കാണ്. നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ചെയ്താൽ മതി. വളരെ സിമ്പിൾ. ഗ്രീനിങ്ങും അതൊന്നും വേണ്ട, എഡിറ്റിംഗ് ഒന്നും വേണ്ട അല്ലേ? പക്ക ജെനുവൽ ആയിട്ടുള്ള കാര്യമാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ 700,000 അല്ല, 600,000 അല്ലേ? ഈ 600,000 കണക്ക് കാര്യമാണ്. ജസ്റ്റ് സബ്സ്ക്രൈബ്. ഓക്കെ, സോ യാ വീട്ടിലേക്ക് പോവാം. സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. അയ്യോ, അപ്പോൾ ഈ ഒരു ട്രിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർക്ക് അറിയാൻ മതി. കാരണം ആ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം മൂപ്പര് ഭയങ്കര സംഭവമാണ്. കാരണം ഗ്രീൻ എഫക്ട്, ഗ്രീൻ സ്ക്രീനും അതുപോലെ തന്നെ എല്ലാ എഫക്റ്റും കൊണ്ട് ഒരു സംഭവം തന്നെയാണ്. ഇനി നമ്മൾ എല്ലാ ട്യൂസ്ഡേയും ഇങ്ങനത്തെ ഒരു വീഡിയോ. ഇന്ന് ട്യൂസ്ഡേ അല്ലേ കുഞ്ഞോളെ? ക്രേസി ഡ്യൂഡിൽ ആക്കണം എന്നൊരു തീരുമാനമുണ്ട്. അത് വീക്കിലി എന്തെങ്കിലുമൊക്കെ സംഭവം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എനിവേ, എല്ലാ ട്യൂസ്ഡേ ഈ ഒരു ചാനൽ ഇങ്ങനത്തെ ഒരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു ട്രിക്ക് എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ കാണിച്ചിട്ട് നല്ല പരിപാടിയാണ്. ഇങ്ങനത്തെ ഓരോ ഐറ്റംസ്. ഓക്കെ, ഗ്രീൻ സ്ക്രീൻ ഒന്നും വേണ്ട നമുക്ക്. ഇങ്ങനത്തെ അതായത് നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് കുറച്ച് സംഭവങ്ങൾ. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ കൂളാണ്. ഇത് കേട്ടാൽ നിങ്ങൾ എന്താ പറയുക ഓവർ എക്സൈറ്റഡ് ആവേണ്ട, വളരെ സിമ്പിളാണ്. ഇത് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് എന്താ വെച്ചാൽ എന്താ ജ്യൂസ് ആദ്യം വേണം. ഓക്കെ, ആദ്യം നിങ്ങൾക്ക് ജ്യൂസ് ഏത് ജ്യൂസ് വേണം എടുക്കുക. ലൈക്ക് ഇപ്പം മാംഗോ എടുക്കുക. ഞാനിപ്പോൾ മാംഗോ ആണ് എടുത്തത്, പക്ഷേ ഞങ്ങളുടെ എടുത്ത മാംഗോ കളറില്ല. യാ, കൊച്ചിത്തെ മാങ്ങ കളറില്ല എന്ന് വേണമെന്ന് പറയാം. ചില മാങ്ങ നല്ല കളർ ഉണ്ടാവും, മധുരം ഉണ്ടാവില്ല. ഇനി ഇപ്പം നോമ്പാണ്. പിന്നെ നോമ്പായതുകൊണ്ട് തന്നെ ഞാനിത് ടേസ്റ്റ് ഒന്നും ചെയ്ത് നോക്കിയിട്ട് ഇപ്പം കുറേ ആൾക്കാർ പറയും ജ്യൂസ് കുടിക്കാൻ വീഡിയോ എടുന്ന് നിങ്ങൾ അങ്ങനൊന്നും വിചാരിക്കുക. കാരണം നമ്മൾ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ഷൂട്ടിംഗ് ആണ്. ഓക്കെ, ഷൂട്ടിംഗ് ആകുമ്പോൾ നമ്മൾ ജ്യൂസ് കുടിക്കുന്ന റിയാക്ട് ചെയ്യും, അഭിനയിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് എന്താ ഞാൻ ചെറുക്കിനെ ഇവിടെ ജ്യൂസ് എടുത്ത് കുടിച്ചോ. അയ്യോ അയ്യോ. അപ്പോൾ ആദ്യം എനിക്ക് വേണ്ടത് കുറച്ച് ജ്യൂസാണ്. ആ ജ്യൂസ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ആദ്യം തന്നെ ഞാനൊരു ലാപ്ടോപ്പിൽ വീഡിയോ പ്ലേ ചെയ്തില്ലേ, ആ വീഡിയോ നിങ്ങൾ ഷൂട്ട് ചെയ്യണം. ജസ്റ്റ് ഒരു ക്യാമറ വെച്ചിട്ട് നിങ്ങൾ വേറൊരാളുള്ള മാതിരി ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യുക. വീഡിയോ കോൾ ചെയ്യുന്ന മാതിരി ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യുക. ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ, ഈ ഒരു ബോട്ടിലാണ് ഞാൻ യൂസ് ചെയ്തത് അല്ലേ. അപ്പോൾ ഈ ബോട്ടിൽ കുറച്ച് ജ്യൂസ് വെക്കുക. ഓക്കെ, അങ്ങനെ ജ്യൂസ് വെച്ചതിന് ശേഷം നിങ്ങളിപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതാ. അയ്യോ, എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ വീട്ടിൽ ജ്യൂസ് വേണോ? കുറച്ച് ജ്യൂസ് വേണോ? എന്നിട്ട് പറഞ്ഞിട്ട് ഈ ക്യാമറിൻ്റെ സൈഡിലിതാ കണ്ടില്ല കുഞ്ഞോ, അങ്ങനെ ഈ ക്യാമറിൻ്റെ സൈഡിലേക്ക് ആക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ജ്യൂസ് ഇങ്ങനെ പാരുക. പാരുമ്പോൾ അപ്പുറത്ത് എന്താ പറയുക ഇത് വെക്കണം, യാ ഒരു എന്തെങ്കിലും ഒരു ബൗളോ അങ്ങനെ എന്തെങ്കിലും വെക്കണം, വേറെ പാത്രം എന്തെങ്കിലും വെക്കണം. സോ എന്നിട്ട് അതിലിങ്ങനെ ഒഴിക്കുക. ആ ഒഴിക്കുന്ന വീഡിയോ നിങ്ങൾ ആദ്യം എടുക്കുക. ആദ്യം എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് രണ്ടാമത് പോയിട്ട് നിങ്ങൾ വേറൊരു ഷൂട്ടിങ്ങൾ ചെയ്യണം. അതായത് ഞാൻ ഈ പറഞ്ഞ വീഡിയോനെ തുടക്കം പറഞ്ഞില്ല, അതായത് ഏറ്റവും ഫസ്റ്റ് പറഞ്ഞു ഈ വാട്സപ്പ് കേസ് എന്നിട്ട് തുടങ്ങുമ്പോഴാണല്ലോ ഞാൻ ജ്യൂസ് ഒഴിക്കുന്ന വീഡിയോ ലാപ്ടോപ്പിൽ വരുന്നത്. അങ്ങനെ ആ ഒരു വീഡിയോ കോളിൻ്റെ ആൻസർ ആയിട്ട് നിങ്ങൾ രണ്ടാമതൊരു വീഡിയോ ഷൂട്ട് ചെയ്യണം. കാര്യങ്ങൾ പിടികിട്ടുന്നില്ലേ? ഓക്കെ, ഇത് എന്തായാലും സെറ്റ് ചെയ്യണം. ഓക്കെ, അതായത് ഒരു വട്ടം എടുത്തിട്ട് റെഡി ആയില്ലെങ്കിൽ രണ്ടാമത് എടുക്കുക. ജ്യൂസ് എടുക്കാം, അല്ല അതിലിങ്ങനെ പാരന വീഡിയോ എടുക്കുക. ജ്യൂസ് ഫുൾ എടുക്കരുത്. ഓക്കെ, ജ്യൂസ് ഫുൾ എടുക്കരുത്, കുറച്ചെടുക്കണം. അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രശ്നം വരാം, നിങ്ങൾ കാണും പെട്ടെന്ന് മനസ്സിലാവും. ജ്യൂസ് കുറച്ചെടുക്കുക, ഏറ്റവും നല്ല കളറുള്ളത് എടുക്കുക. ഇത് മാങ്ങക്ക് മഞ്ഞ കളറുള്ള, അവിടെ മുളകും പൊടി അല്ല മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നോക്കി, കളർ വരുന്നില്ല. ഓക്കെ, കളർ വരുന്നില്ല. എനിവേ, അതങ്ങ് നിൽക്കുക. ആ ഒരു വീഡിയോ എടുക്കുക. രണ്ടാമത് വീഡിയോ പറഞ്ഞത് നമ്മൾ ഞാൻ വാട്സപ്പ് കേസ് പറഞ്ഞിട്ട് തിരിയുമ്പോൾ ആ ഒരു വീഡിയോ അതിൽ പ്ലേ ചെയ്യുക, ലാപ്ടോപ്പിൽ പ്ലേ ചെയ്യുക. ആ പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ഒരു വീഡിയോ കോൾ വന്ന മാതിരി ഇങ്ങ് തോന്നണം. ഓക്കെ, ആ രീതിയിൽ പ്ലേ ചെയ്യിപ്പിക്കുക. പ്ലേ ചെയ്തതിന് ശേഷം നമ്മൾ അവനോട് സംസാരിക്കുന്ന മാതിരി ആ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ എൻ്റെ ട്വിൻ ബ്രദർ എന്ന് പറഞ്ഞ അതേമാതിരി ഒരു സംഭവം അവിടെ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ആ വീഡിയോയിൽ ആ ഒരു സമയം നമ്മൾ മല്ലതിങ്ങനെ ഒഴിക്കും അല്ലേ. ആ ഒഴിക്കുന്ന സമയം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അതിന് മുമ്പ് നിങ്ങൾ ലാപ്ടോപ്പ്, അയ്യോ വലിയ ലാപ്ടോപ്പ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതല്ലേ. എൻ്റെ ചെറുതായതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ ബോട്ടിൽ എടുത്തത്. ഈ ബോട്ടിൽ നിങ്ങൾ ലാപ്ടോപ്പ് മരി ഒട്ടിച്ചേക്കണം. അതാണ് നമ്മളുടെ ഏറ്റവും മെയിൻ ട്രിക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡബിൾ സെലോ ടോപ്പ് ഉപയോഗിക്കുക. ഞങ്ങൾ ഡബിൾ സെലോ ടോപ്പ് വെച്ചിട്ടാണ് തൊട്ടിച്ചത്. ജസ്റ്റ് ഈ ലാപ്ടോപ്പ് ഇതൊന്നും തുറന്നാൽ, ഈ ലാപ്ടോപ്പ് തുറക്കുക. തുറന്നതിന് ശേഷം
ഇതാക്കണം, ഈ ഒരു കുപ്പി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക, കണ്ടില്ലേ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞതാണ്, ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടാണ് പരിപാടി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറയണത് വേണ്ട, ഓഫ്കോഴ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ. അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ അവനെ ജ്യൂസ് കാണാൻ വെക്കാം, അവനെ ജ്യൂസ് കറക്റ്റ് കാണരുത്, ഈ ഒരു സംഭവം ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് അവൻ എപ്പോഴാണോ ജ്യൂസ് ഒഴിക്കുന്നത്, അതായത് പാരുന്ന സമയത്ത് നമ്മൾ ഈ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ആക്കി കൊടുക്കും, കറക്റ്റ് ഇതിൽ നിന്ന് ജ്യൂസ് ആ ഗ്ലാസ്സിലേക്ക് പോകും. വളരെ ടൈമിങ് ഒരു സെക്കൻഡ് തെറ്റിപ്പോ മൊത്തം പാളിപ്പോകും. വീട്ടിൽ ഏത് ഭാഗത്താണോ അവൻ ഒഴിക്കുന്നത്, അല്ലാതെ ഇതിലിങ്ങനെ ഒഴിക്കുമ്പോഴെങ്കിൽ ഇവിടെ ബോട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു കാര്യം, അത് മഹാബോറായി പോല്ലാത്തൊരു അല്ലാത്തൊരു സംഭവം. സോ മാക്സിമം ബോട്ടിൽ കുറച്ച് ഇങ്ങനെ വെക്കുക, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം ഇതിൽ ശേഖരിക്കാം. സോ ആ ഒരു ജ്യൂസ് തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ല ബോട്ടിലടെ വെക്കുക, അതിനുശേഷം മൂടി തുറക്കുക. എന്നിട്ട് നല്ല ആ സംഭവം ഒഴിക്കുന്ന അനുസരിച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും, കറക്റ്റ് ആ ലാപ്ടോപ്പിൽ നിന്ന് ഈ ഒരു എന്താ പറയുക ജ്യൂസ് കറക്റ്റ് ആ ഗ്ലാസ്സിൽ ഒഴിക്കുന്ന മാതിരി തന്നെ ഉണ്ട്. ഇനി ഞാൻ നോമ്പായോണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളത് കുടിച്ച് കാണിച്ചു കൊടുക്കണം, കുടിച്ച് കാണിച്ചു കൊടുക്കുക മറ്റുള്ള കുറച്ചുകൂടി ഒരു വിശ്വാസം വരും അല്ലേ, അങ്ങനെ കുടിച്ച് കാണിച്ചു കൊടുക്കണം കുറച്ചുകൂടി വിശ്വാസം. ഇതിപ്പോൾ നോമ്പായാണ് ഞാൻ ഇങ്ങനെ ആക്കണത് മാത്രമേ എടുത്തിട്ടുള്ളൂ. യോ യോ യോ, മുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട ജ്യൂസാണ്, ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, അത് വേറെ കാര്യം. എന്നിട്ടും കളർ വരുന്നില്ല, എന്താണെന്നറിയില്ല, കളർ വരുന്നില്ല. അപ്പൊ അങ്ങനെയാണ് കാര്യം. ജസ്റ്റ് ഇതൊന്നും ജസ്റ്റ് നിങ്ങൾ കഴിയ ലാപ്ടോപ്പ് ഒക്കെ ഉള്ള ജസ്റ്റ് ട്രൈ ചെയ്തൊക്കെ, നല്ല കൂളാണ്. കളറുണ്ട് എന്റെ പെയിന്റ്, പെയിന്റ് ഉണ്ടെങ്കിൽ അത് മതി, പെയിന്റ് ഉണ്ടെങ്കിൽ അത് പൊളിക്കും, വേറെ അല്ലെങ്കിൽ ജ്യൂസ് വാങ്ങിയാലും മതി. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യാം. ഇവിടെ ജ്യൂസ് ഇപ്പം പോയി വാങ്ങാൻ ടൈമിൽ നോമ്പല്ല, ആരെയും മറ്റുള്ളവർ എന്തായിരിക്കും നമ്മൾ ജ്യൂസ് കുടിക്കാൻ തീരുമാനിക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്താൽ മതി, ജസ്റ്റ് ലാപ്ടോപ്പ് എടുക്കുക, ചെരിക്കുക, നല്ല കൂൾ ഐഡിയ അല്ലേ. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ആ സംഭവം കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഇതിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നത്. ഇത് ഇത് എഡിറ്റിംഗ് ഒന്നും ഇല്ലട്ടോ, ഒരു എഡിറ്റിംഗ് കാര്യങ്ങളോ, ജസ്റ്റ് എന്താ പറയുക രണ്ട് വീഡിയോ തമ്മിൽ ജസ്റ്റ് ഒന്ന് യോജിപ്പിക്കുക, അത്രമാത്രം എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും, മാസ്കിംഗ് ഒന്നുമില്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇപ്പം കൈ മാസ്റ്ററോ ഏത് മൊബൈൽ ആപ്പ് വേണമെങ്കിൽ വെച്ച് ചെയ്യല്ലേ, ജസ്റ്റ് സിമ്പിളായിരുന്നു, നിങ്ങൾ ജസ്റ്റ് ആക്ട് ചെയ്താൽ മാത്രമേ. സോ ഈ ഒരു വീഡിയോ ഇനി ഇതിൻ്റെ സീരീസ് വേണമെങ്കിൽ അതായത് കമൻറ്റ്, ഇങ്ങനത്തെ ഓരോരോ സംഭവം നമ്മൾ ഇങ്ങനെ സംഭവം യൂട്യൂബിൽ ഓൾറെഡി സാക്കിംഗ് പറഞ്ഞ ചെങ്ങായി, അവൻ ഇട്ടതാണ് വേറെ ലെവലാട്ടോ, നമ്മളായിട്ട് കമ്പയർ ചെയ്ത് നോക്കേണ്ട, വേറെ ലെവൽ ചെങ്ങായി. സോ അവൻ ഇട്ടതിൽ കുറച്ച് നല്ല നല്ല വീഡിയോസ് നമ്മൾ റീക്രിയേറ്റ് ചെയ്തിട്ടും. സോ അത്ര തന്നെയാണ്, കോപ്പി പേസ്റ്റ് എന്ന് വേണേൽ പറയാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ വരുത്തും. ഓക്കെ, അടുത്ത ടെക്നോളജി ഡേ കാണാം. സീ സൂൺ, ബൈ.